വൻ നഷ്ടങ്ങൾ വിതച്ച ചരിത്രത്തിലെ 10 അബദ്ധങ്ങൾ. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത ആരും ഉണ്ടാകില്ല. എഴുതുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾ പലപ്പോഴും ഒരു കറക്ഷൻ പേന ഉപയോഗിച്ച് തിരുത്തുവാൻ സാധിക്കും. എന്നാൽ പ്രവൃത്തിയിലൂടെ സംഭവിക്കുന്ന തെറ്റുകൾ ഒരിക്കലും തിരുത്താൻ സാധിക്കില്ല. അത്തരത്തിൽ ചരിത്രത്തിൽ തിരുത്താൻ സാധിക്കാത്ത 10 അബദ്ധങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്പർ 10, നഷ്ടപ്പെട്ട ലോട്ടറി. നിങ്ങളിൽ പലരും ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരായിരിക്കും. സമ്മാനാർഹമായ ഒരു ലോട്ടറി ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമാനമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കാരുണ്യ ഭാഗ്യക്കുറിയുടെ 249-ാമത് നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം ലഭിച്ചത് KE 45 40 45 എന്ന നമ്പറിനായിരുന്നു. ഈ നമ്പർ പ്രകാരം 1 കോടിക്ക് അർഹനായത് കോഴിക്കോട്ടുകാരനായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഭാഗ്യദേവത കടാക്ഷിച്ചിട്ട് പോലും ചുവപ്പ് നാടയുടെ കുരുക്കിൽപ്പെട്ട് അദ്ദേഹത്തിന് ഇതുവരെ അതിന്റെ പണം ലഭിച്ചിട്ടില്ല. അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തെത്തി ലോട്ടറി ടിക്കറ്റ് ഭാഗ്യക്കുറി വകുപ്പിൽ നേരിട്ട് നൽകുകയും ലോട്ടറി ഡെപ്യൂട്ടി ഡയറക്ടർ അത് വാങ്ങിവെക്കുകയും ചെയ്തു. പക്ഷേ ടിക്കറ്റ് വാങ്ങിയെങ്കിലും അതിന്റെ രസീത് അവർ അദ്ദേഹത്തിന് നൽകിയില്ല. വൈകാതെ തന്നെ ആ ടിക്കറ്റ് ലോട്ടറി വകുപ്പിൽ നിന്നും കളഞ്ഞുപോയി. രസീത് നൽകാത്തതിനാൽ 1 കോടിയുടെ ടിക്കറ്റ് കളഞ്ഞുപോയപ്പോൾ ലോട്ടറി വകുപ്പ് കൈമലർത്തി. ഉടമസ്ഥൻ മുട്ടാത്ത വാതിലുകളില്ല. ഇപ്പോൾ നേരെ ചൊവ്വേ ഒന്ന് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ജന്മനാട്ടിലേക്ക് പോകാനോ കഴിയാതെ തലസ്ഥാന നഗരിയിൽ തെരുവോരങ്ങളിൽ അലയുകയാണ് അദ്ദേഹം. നമ്പർ 9, സ്പിരിറ്റ് ഓഫ് കൻസാസ്, ബോംബർ വിമാനാപകടം. 2023 ഫെബ്രുവരി 23 ഗുവാമിലെ ആൻഡേഴ്സൺ എയർഫോഴ്സ് ബേസിൽ ഒരു ബോംബർ വിമാനം അപകടത്തിൽപ്പെട്ടു. സ്പിരിറ്റ് ഓഫ് കൻസാസ് എന്നായിരുന്നു ആ വിമാനത്തിന്റെ പേര്. വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ചു. ബോംബ് സ്ക്വാഡ്രൻ 393, ബോംബ് വിംഗ് 509, വൈറ്റ് മാൻ എയർഫോഴ്സ് ബേസ്, മിസോറി എന്നിവരായിരുന്നു ഇത് ഓപ്പറേറ്റ് ചെയ്തത്. അതിലുണ്ടായിരുന്ന 2 ക്രൂ അംഗങ്ങൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. എന്നാൽ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. പ്രൈവറ്റ് ഇൻഡസ്ട്രി മാഗസീനായ എയർഫോഴ്സ് ടൈംസ് പറയുന്നതനുസരിച്ച് യുദ്ധോപകരണങ്ങൾ ഒന്നും വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കനത്ത മഴയിൽ വിമാനത്തിന്റെ ഫ്ലഷ് എയർ ഡാറ്റ സെൻസറുകളിൽ ഉണ്ടായ ഈർപ്പമായിരുന്നു വിമാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. അത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു. എന്തായാലും 1.4 ബില്യൺ US ഡോളർ നഷ്ടക്കണക്കാക്കിയ ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ വിമാനാപകടമായിരുന്നു. നമ്പർ 8, ടൈറ്റാനിക്. ജെയിംസ് കാമറോണിന്റെ സംവിധാനത്തിൽ 1997 റിലീസ് ചെയ്ത ടൈറ്റാനിക് എന്ന സിനിമ കാണാത്തവർ കുറവായിരിക്കും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇന്നും ദ്രവിക്കാതെ കിടക്കുന്ന ആഡംബര സ്മാരകമാണ് യഥാർത്ഥ ടൈറ്റാനിക് എന്ന് പലർക്കും അറിയില്ല. പറഞ്ഞു വന്നത് യഥാർത്ഥ ടൈറ്റാനിക്കിന് സംഭവിച്ച ദുരന്തം തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തിൽ നീറ്റിലിറങ്ങിയ ഏറ്റവും വലിയ ആഡംബര യാത്രക്കപ്പലായിരുന്നു ടൈറ്റാനിക്. 1500-ലധികം യാത്രക്കാരെ മരണത്തിന്റെ ആഴത്തണുപ്പിലേക്ക് മുക്കിയ ദുരന്ത കപ്പൽ. 1912 കന്നി യാത്രയിൽ തന്നെ മഞ്ഞുമലയിലിടിച്ച് അത് തകർന്നു. 46,328 ടൺ ഭാരവും 882 അടി നീളവുമുള്ള കപ്പലിന് 175 അടി ഉയരമുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കുവാൻ 352 പാട്ടുകൾ അടങ്ങിയ പുസ്തകം. ആവശ്യപ്പെടുന്നവ തൽസമയം അവതരിപ്പിക്കുവാൻ റെഡിയായി സംഗീത സംഘം. തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്ന കപ്പൽ ആഡംബരത്തിന്റെ ഒരു ദൂർത്തായിരുന്നു. യാത്രക്കാരായി 1178 പേര്, ക്രൂ അംഗങ്ങളായി 885 പേരുടെ വലിയ സംഘം. പക്ഷേ 16 ലൈഫ് ബോട്ടുകളെ അതിലുണ്ടായിരുന്നുള്ളൂ. നിയമാനുസൃതം വേണ്ടതിന്റെ 3-ൽ 1 മാത്രം. എന്തൊക്കെയായാലും ചെറിയൊരു അശ്രദ്ധ കാരണം കോടിക്കണക്കിന് രൂപ നഷ്ടമായതിന് പുറമെ പൊലിഞ്ഞത് നിരവധി മനുഷ്യജീവനുകളായിരുന്നു. നമ്പർ 7, സെറോ ഗ്രാൻഡേ കാട്ടുതീ. അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂ മെക്സിക്കോയിൽ ഉണ്ടായ വിനാശകരമായ ഒരു കാട്ടുതീയായിരുന്നു സെറോ ഗ്രാൻഡേ ഫയർ. 2000 മെയ് മാസത്തിലാണ് ഇത് സംഭവിച്ചത്. കഠിനമായ വരൾച്ചയുടെ സമയത്തായിരുന്നു അത്. മാത്രവുമല്ല നല്ല കാറ്റുള്ള സമയവുമായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കാടിന്റെ ഒരു ഭാഗത്തുണ്ടായ തീ പെട്ടെന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ചു. ആരുടെയോ ചെറിയൊരു കയ്യബദ്ധമായിരുന്നു ഇത്തരം വലിയ തീപിടുത്തത്തിന് കാരണമായത്. ഈ തീപിടുത്തത്തിൽ ന്യൂ മെക്സിക്കോയിലെ ലോസ് അലാമോസ് പട്ടണത്തിലെ 400-ഓളം കുടുംബങ്ങൾക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു. 150,000 ഏക്കർ മുഴുവനും കത്തിനശിച്ചു. മനുഷ്യജീവന് കാര്യമായി ഒന്നും സംഭവിക്കാഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. എന്നാൽ US ജനറൽ അക്കൗണ്ടിംഗ് ഓഫീസ് മൊത്തം നാശനഷ്ടങ്ങൾ $1 ബില്യൺ കണക്കാക്കി. നമ്പർ 6, കോസ്റ്റാ കോൺകോർഡിയ. ടൈറ്റാനിക് പോലെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിയ മറ്റൊരു കപ്പലുണ്ട്, കോസ്റ്റാ കോൺകോർഡിയ. 2012 ജനുവരി 13 ഈ ആഡംബര കപ്പൽ ഇറ്റലിക്ക് സമീപം ഐസോളോ ഡെൽ ഗിഗ്ലിയോ ദ്വീപിന്റെ തീരത്ത് കടൽപ്പാറയിലിടിച്ച് മുങ്ങിയത്.
കപ്പൽ അതിന്റെ നാവിക മാപ്പിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു പാറയിൽ ഇടിക്കുകയായിരുന്നു. വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് 1000 മീറ്ററോളം മുന്നോട്ട് സഞ്ചരിച്ചു. ഗിഗ്ലിയോ തുറമുഖത്തേക്ക് കപ്പൽ വെട്ടിത്തിരിച്ചപ്പോൾ ചരിഞ്ഞു മുങ്ങാൻ തുടങ്ങി എന്നാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ക്യാപ്റ്റൻ പറഞ്ഞത്. സിവിതാവേഷ്യ തുറമുഖത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറൻ ഇറ്റലിയിലെ സവോനയിലേക്ക് യാത്ര പുറപ്പെട്ട് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴായിരുന്നു അപകടം. കപ്പലിൽ യാത്രക്കാരും ജീവനക്കാരുമായി 4,232 പേരാണ് ഉണ്ടായിരുന്നത്. ആകെ 6 പേര് മരണമടയുകയും 15 പേരെ കാണാതായി എന്നതുമാണ് BBC റിപ്പോർട്ട്. മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞതിനു പുറമെ വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ചതായിരുന്നു ഈ അപകടം. നമ്പർ 5, സ്പ്ലെൻഡഡ് ചൈന. ഫ്ലോറിഡയിലെ വോൾട്ട് ഡിസ്നി വേൾഡിനും ഒർലാൻഡോയ്ക്കും സമീപമുള്ള തീം പാർക്കായിരുന്നു സ്പ്ലെൻഡഡ് ചൈന. 1993 ഇത് തുറന്ന് പ്രവർത്തിച്ചത്. എന്നാൽ ഒരു ദശകത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2003 ഡിസംബർ 31 അടച്ചുപൂട്ടി. ചൈനയിലെ ഷെൻഷെനിലെ സ്പ്ലെൻഡഡ് ചൈനയുടെ ഒരു സഹോദര പാർക്കായിരുന്നു ഇത്. $100 മില്യൺ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത്. 75 ഏക്കറിൽ പരന്നു കിടന്നിരുന്ന ഒരു മിനിയേച്ചർ പാർക്കായിരുന്നു ഇത്. കരകൗശല വസ്തുക്കളാൽ പാർക്ക് വളരെയേറെ ആകർഷകരമായിരുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ നിന്നുള്ള 60 നർത്തകരും അഭിനേതാക്കളും ആക്രോബാറ്റുകളും എല്ലാം തന്നെ ഇവിടെ എത്തുന്നവരെ ആകർഷിച്ചിരുന്നു. 1996 മുതൽ ഇത് ചൈന ടൗൺ എന്നറിയപ്പെട്ടു. മംഗോളിയൻ ടിബറ്റിയൻ എക്സിബിറ്റുകളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചാരത്തിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ അനന്തരഫലമായാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്പ്ലെൻഡഡ് ചൈന അടച്ചുപൂട്ടിയത്. നമ്പർ 4, വാസ എന്ന കപ്പൽ. 1628 ഓഗസ്റ്റ് 10 കന്നി യാത്രയിൽ തന്നെ കടലിൽ മുങ്ങിയ ഒരു സ്വീഡിഷ് യുദ്ധക്കപ്പലാണ് വാസ. സ്വീഡനിലെ രാജാവായിരുന്ന ഗുസ്താവസ് അഡോൾഫസിന്റെ ആജ്ഞപ്രകാരമായിരുന്നു കപ്പൽ നിർമ്മിച്ചത്. 1626 കപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സ്വീഡിഷ് നാവികസേനയുടെയും യൂറോപ്പിന്റെയും ഏറ്റവും വലിയ ഹൈടെക് കപ്പലുകളിൽ ഒന്നായിരുന്നു വാസ. അതിന്റെ കന്നിയാത്ര കാണാൻ നിരവധി ജനങ്ങളായിരുന്നു തടിച്ചുകൂടിയത്. എന്നാൽ 1300 മീറ്റർ മാത്രമേ കപ്പൽ സഞ്ചരിച്ചുള്ളൂ. അപ്പോഴേക്കും അത് കാറ്റിലകപ്പെട്ട് തകർന്നു. ആ അപകടത്തിൽ 53 പേരായിരുന്നു മരിച്ചത്. 36 തോക്കുകൾ വഹിക്കാനാണ് വാസ രൂപകൽപ്പന ചെയ്തതെങ്കിലും പിന്നീട് അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, നിരവധി അലങ്കാര വസ്തുക്കൾ കൊണ്ട് കപ്പൽ മനോഹരമായിരുന്നു. അതിന്റെ ഭാരവും നിർമ്മാണത്തിലെ അപാകതയുമാണ് അപകടത്തിന് കാരണമായി തീർന്നത്. നമ്പർ 3, അമേരിക്കൻ ഇലക്ട്രോണിക്സ് ബിസിനസ്സുകാരനാണ് റൊണാൾഡ് വെയിൻ. അദ്ദേഹം സ്റ്റീവ് വോസ്നിയാക്, സ്റ്റീവ് ജോബ്സ് എന്നിവരുടെ പങ്കാളിത്തത്തോടെ 1976 ആപ്പിൾ കമ്പ്യൂട്ടർ കമ്പനി സ്ഥാപിച്ചു. കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പനയെയും വ്യവസായത്തിന്റെ ഭാവിയെയും കുറിച്ചുള്ള അവരുടെ തീവ്രമായ ചർച്ചകളിൽ ഒന്ന് പരിഹരിക്കുവാൻ സഹായിക്കുന്നതിന് വെയിൻ ഇരുവരെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യയെയും ബിസിനസിനെയും കുറിച്ചുള്ള 2 മണിക്കൂർ സംഭാഷണത്തിൽ ജോബ്സും അദ്ദേഹവും വോസ്നിയാക്കും നയിക്കുന്ന ഒരു കമ്പ്യൂട്ടർ കമ്പനി സ്ഥാപിക്കുവാൻ നിർദ്ദേശിച്ചു. പുതിയ സംരംഭത്തിന് ഭരണപരമായ മേൽനോട്ടവും ഡോക്യുമെന്റേഷനും നൽകി. 12 ദിവസത്തിന് ശേഷം പുതിയ കമ്പനിയുടെ 10% ഓഹരി $800 ജോബ്സ്, വോസ്നിയാക് എന്നിവയ്ക്ക് വിറ്റു. എന്നാൽ പിന്നീട് ആ വിൽപ്പനയിൽ ഖേദിക്കുന്നുവെന്ന് വെയിൻ പ്രസ്താവിച്ചു. നമ്പർ 2, പാലാരിവട്ടം പാലം. കൊച്ചിയിൽ പാലാരിവട്ടത്ത് ഒറ്റ തൂണിൽ തീർത്ത 4-വരി ഫ്ലൈഓവറാണിത്. ദേശീയപാത 66, എറണാകുളം മൂവാറ്റുപുഴ സംസ്ഥാന പാത എന്നിവ ബന്ധിപ്പിക്കുന്ന പാലാരിവട്ടം ജംഗ്ഷനിലാണ് ഈ പാലം. 39 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിന്റെ ആകെ നീളം 750 മീറ്ററാണ്. നിർമ്മിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള റോഡ് ഫ്രണ്ട് ബോർഡിന് ഇന്ധനസെസ് വിഹിതമായി ലഭിക്കുന്ന തുക ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2014 സെപ്റ്റംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2016 ഒക്ടോബർ 12 ബുധനാഴ്ച പാലം നാടിന് സമർപ്പിച്ചു. പാലം തുറന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പാലത്തിന്റെ ടാർ ഇളകിയിരുന്നു. 2 വർഷമായപ്പോഴേക്കും പാലത്തിന്റെ 6 ഇടത്ത് വിള്ളൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2019 മെയ് 1 രാത്രി മുതൽ പാലം 1 മാസത്തേക്ക് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചുപൂട്ടി. മേൽപ്പാല നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടായതാണ് 2 വർഷം കൊണ്ട് പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എക്സ്പാൻഷൻ ജോയിന്റുകളുടെയും പാലത്തെ താങ്ങി നിർത്തുന്ന ബെയറിങ്ങുകളുടെയും നിർമ്മാണത്തിലുണ്ടായ വീഴ്ചയാണ് ബലക്ഷയത്തിലേക്ക് നയിച്ചത്. നമ്പർ 1, ചെർണോബിൽ ആണവ ദുരന്തം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവോർജ ദുരന്തമാണ് ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം. മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതും ഇപ്പോൾ യുക്രൈന്റെ ഭാഗമായി നിലനിൽക്കുന്നതുമായ പ്രദേശമാണ് പ്രിപ്യാറ്റ്. ഇവിടുത്തെ ചെർണോബിൽ ആണവോർജ പ്ലാന്റിലെ 4-ാം നമ്പർ റിയാക്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമായിരുന്നു അത്. 1986 ഏപ്രിൽ 26 രാത്രിയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ലൈറ്റ് വാട്ടർ ഗ്രാഫൈറ്റ് മോഡറേറ്റഡ് റിയാക്ടറുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന റിയാക്ടറാണ് അപകടത്തിൽപ്പെട്ടത്.
റിയാക്ടറിന്റെ രൂപകൽപ്പനയിലെ പിഴവുകളും ഓപ്പറേറ്റർമാരുടെ പിഴവുകളും കാരണമാണ് ദുരന്തം സംഭവിച്ചത്. റിയാക്ടറിൽ സംഭവിച്ച സുരക്ഷാ പിഴവ് പരിഹരിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്കിടയിലായിരുന്നു അത്. അന്ന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിവെച്ച ഈ ദുരന്തത്തിൽ ഒട്ടേറെ മനുഷ്യജീവനം നഷ്ടപ്പെട്ടിരുന്നു. മാത്രവുമല്ല, റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന പ്രിപ്യാറ്റ് നഗരം റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാൽ പൂർണ്ണമായും മലിനീകരിക്കപ്പെട്ടുപോയി. റിയാക്ടറിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥ വികീരണത്തിന്റെ അപകടത്തെക്കുറിച്ച് ബോധമില്ലാതെ അഗ്നിശമന പ്രവർത്തകർ അധിക റേഡിയേഷൻ ഏറ്റുകൊണ്ട് അഗ്നിശമന പ്രവർത്തനങ്ങൾ നടത്തി. അതുമൂലമുണ്ടായ ക്യാൻസർ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പതിനായിരക്കണക്കിന് പേരുടെ ജീവനെടുത്തു. ഇന്നും പല തലമുറകൾ ഈ റേഡിയേഷന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചില അബദ്ധങ്ങൾ മൂലം വന്നു ചേരുന്ന വലിയ നാശനഷ്ടങ്ങളും അപകടങ്ങളും നിങ്ങൾ കണ്ടല്ലോ. ആരും ഇത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത്.